பெஸ்ட் காமெடியன். சூரியண்ண, அவரை பத்தி நான் ஏற்கனவே நிறைய சொல்லிட்டேன். உங்களோட எத்தனை படம் பண்ணாலும் எனக்கு தகட்டவே தகட்டாதுண்ண. வேணா எங்களை கூட்டிட்டு போய் பேசியல் பண்ணி விதியா? கோழிபுரம் முட்டையில இருந்து கோழி வரும், வாத்தியார்புரம் முட்டையில இருந்து வாத்தியார் வருவாரா? ரேஷன் கடை வச்சு சிம் கார்டு வாங்கலாம், சிம் கார்டு வச்சு ரேஷன் கார்டு வாங்க முடியுமா? அக்காவோட ஃப்ரெண்ட அக்கான்னு கூப்பிடலாம், தங்கச்சியோட ஃப்ரெண்ட தங்கச்சின்னு கூப்பிடலாம், பொண்டாட்டியோட ஃப்ரெண்ட பொண்டாட்டின்னு கூப்பிட முடியுமா? சூரியன் எப்பவுமே ஹீரோ தான். ஒரு கல்லூரியின் கதை എന്ന സിനിമയിലേക്ക് പുതുമുഖങ്ങളെ വേണം. ചെന്നൈ സാലിഗ്രാമിലുള്ള ഓഫീസിൽ അതിലേക്കുള്ള അഭിമുഖം നടക്കുകയാണ്. ഓടിപ്പാഞ്ഞ് ഓഫീസിലേക്ക് എത്തിയ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് കമിഴ്ന്നടിച്ചു വീണു. ചുറ്റും നിന്നവർ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുഖത്ത് വെള്ളം തളിച്ച് ചോദിച്ചു, എന്നാച്ച തമ്പി? പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു, ഒന്നുമില്ലയ്യ, രണ്ടു നാളായി ഭക്ഷണം കഴിച്ചിട്ട്. അത് സാരമില്ല, ഏത് സീനാണ് അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. അന്ന് ആ ഓഫീസിലുള്ളവർ ഇഡ്ഡലിയും പൊങ്കലും വാങ്ങി നൽകി അവനെ വിശപ്പ് മാറ്റി തിരിച്ചയച്ചു. വർഷങ്ങൾ പലത് കടന്നുപോയി. അന്ന് ബോധം കെട്ടു വീണ ആ ഓഫീസ് ഇന്ന് അവൻ്റെ പേരിലാണ്. ചോദിച്ച വില കൊടുത്ത് അത് വാങ്ങി. പട്ടിണി കിടന്ന് കണ്ണീർ കുടിച്ച് വിശപ്പ് മാറ്റാൻ എല്ലാ പണിയും ചെയ്ത ആ യുവാവ് പിന്നീട് ഒരുപാട് ചിരിപ്പിച്ചു. ഇപ്പോൾ വിടുതലയിലൂടെ നായകനായി അമ്പരപ്പിച്ചു. രാമലക്ഷ്മണൻ മുത്തുസ്വാമി എന്ന സൂരി മുത്തുസ്വാമി. അണ്ണാ, നിങ്ങൾ എന്ത് വിശ്വസിച്ചാണ് എന്നെ നായകനാക്കുന്നത്? ഇത്രമാത്രം കോടികൾ ഈ പടത്തിനായി മുടക്കുന്നത്? ഞാൻ വെറും ഒരു കോമഡി നടനല്ലേ? ഇതായിരുന്നു വിടുതല സിനിമയിലേക്ക് സൂര്യയെ വിളിക്കുമ്പോൾ വെട്ടിമാരന് ലഭിച്ച മറുപടി. ഇല്ലടാ, ഇത് പോലീസിലേക്ക് പുതിയതായി ചേർന്ന ഒരാളുടെ ജീവിതത്തിലൂടെ കഥ പറയുന്ന സിനിമയാണ്. നിന്റെ ശരീരം അതിന് പറ്റിയതാണ്. ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയ ഒരു പോലീസുകാരൻ്റെ വേഷത്തിന് പറ്റിയത്. നീ കോമഡി നടൻ മാത്രമല്ല, അസാധ്യ നടനാണ് വെട്ടിയുടെ മറുപടി. ആ കരുത്തിൽ വിടുതലെ തുടങ്ങി. ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ 6 മണിക്ക് ഒരു ഫോൺ കോൾ. സൂരി ഫോണെടുത്തു. എടാ മാമ എന്ന് വിളിച്ച് അഞ്ചാറുമ്മ. ഈ ഉമ്മ എന്തിനാണെന്നറിയാമോ? എടാ മാമ, ഇന്നലെ വെട്ടി സാർ നമ്മുടെ പടത്തിലെ നിന്റെ കുറച്ച് സീനുകൾ കാണിച്ചു തന്നു. ഡേയ്, ഐ ലവ് യുടാ, സൂപ്പർഡാ, അത്ഭുതമാണടാ. നിന്നോട് ഞാൻ ആദ്യ പടത്തിൻ്റെ സെറ്റിൽ വെച്ച് തന്നെ പറഞ്ഞതല്ലേ, മാമ നീ ഒരു കോമഡി നടൻ മാത്രമല്ല, ഗംഭീര നടനാണ്. ഈ പടം അത് മക്കൾക്ക് മുന്നിൽ തെളിയിക്കും. നന്ദി മാമ എന്ന് പറഞ്ഞ് നിറകണ്ണോടെ സൂരി ആ ഫോൺ വെച്ചു. വെളുപ്പിനെ വിളിച്ചുണർത്തി ഉമ്മ കൊടുത്ത് വാഴ്ത്തിയ ആ നടന്റെ പേര് വിജയ് സേതുപതി. പിന്നീട് വിടുതലെ തിയേറ്ററുകളിലെത്തി. അതുവരെ ചിരിപ്പിക്കാൻ മാത്രം വന്നിരുന്ന സൂരി അടിമുടി മാറി ഞെട്ടിച്ച പ്രകടനം. അഭിനയം കൊണ്ട്, ശരീരം കൊണ്ട് കുമരേശൻ എന്ന കഥാപാത്രത്തെ അതിഗംഭീരമാക്കി ഈ നടൻ. ഇന്ന് തിയേറ്ററിന് മുന്നിൽ കട്ടൌട്ടുകൾ ഉയർത്തി തമിഴ് മക്കൾ ആ നടനെ വരവേൽക്കുന്നു. എന്നാ നടിപ്പപ്പ എന്ന് ആർത്തു വിളിക്കുന്നു. നായകനായ ആദ്യ ചിത്രം തന്നെ കോടിക്കണക്കിൽ ബോക്സ് ഓഫീസിൽ അമ്പരപ്പിക്കുന്നു. ഹലോ, യാര്? ആ അമ്മ ചോദിച്ചു. അമ്മ, ഞാൻ സൂര്യയാണ്. അമ്മയുടെ കണ്ണ് നിറഞ്ഞു. കാരണം ആ മകൻ 5 വർഷമായി എവിടെയാണെന്ന് ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. പട്ടിണി കൂടിയപ്പോൾ കുടുംബം നോക്കാൻ നാടുവിട്ടു പോയതാണ് അവൻ. മോനെ, നീ എവിടാടാ? സുഖമാണോടാ? നീ വല്ലതും കഴിച്ചോടാ എന്ന് ആ അമ്മ ചോദിച്ചു. ഇല്ലമ്മ, പണിയൊന്നും ആയിട്ടില്ല. ഞാനൊന്നും കഴിച്ചില്ല, പൈപ്പ് വെള്ളം കുടിച്ച് കിടക്കും അമ്മ. മകന്റെ ആ മറുപടി കേട്ടതും ആ അമ്മ അവിടെ തന്നെ തലകറങ്ങി വീണു. ആ അമ്മയാണ് ഇന്ന് സൂര്യക്കെല്ലാം. പൈപ്പ് വെള്ളം കുടിച്ച് പട്ടിണി മാറ്റുമ്പോഴും നല്ലൊരു കാലം സ്വപ്നം കണ്ടുറങ്ങിയ ഒരു ചരിത്രം കൂടിയുണ്ട് ഈ നടനെ കുറിച്ച് പറയാൻ. എന്റെ അപ്പ നാട്ടുക്ക് രാജ, ആന വീട്ടുക്ക് അപ്പിടിയല്ലേ. 6 മക്കളുള്ള വീടിനെ കുറിച്ച് അച്ഛന് വലിയ ആലോചനകളില്ലായിരുന്നു. സുഖിമാനായ മനുഷ്യൻ, അസാമാന്യ ഹ്യൂമർ സെൻസ്. അച്ഛന്റെ ഹ്യൂമർ സെൻസിന്റെ 20% പോലും തനിക്ക് കിട്ടിയിട്ടില്ലെന്ന് സൂരി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഉത്തരവാദിത്തം മറന്നപ്പോൾ അമ്മ ആ മക്കളെ പോറ്റാൻ പണിക്കിറങ്ങി. കൂലിവേല ചെയ്ത് മക്കളുടെ അരപ്പട്ടിണി മാറ്റി കണ്ണീർ കുടിച്ച കാലം. 7ാം ക്ലാസ് ആയപ്പോൾ സൂരി പഠിപ്പ് നിർത്തി. മധുരയിലെ ആ ചെറിയ ഗ്രാമത്തിൽ പണിക്കിറങ്ങി. ചായക്കടകളിൽ ജോലി ചെയ്തു. ചായ ഗ്ലാസ് കഴുകി, ബെഞ്ച് തുടച്ചു, പൊറോട്ടയടിക്കാൻ പഠിച്ചു, ലോറിയിൽ ക്ലീനറായി പോയി, പെയിന്റ് പണിക്ക് പോയി. അങ്ങനെ ആ ചെറുപ്രായത്തിൽ വല്ലാതെ കഷ്ടപ്പെട്ടു. 1 രൂപ മാത്രം കൂലി കിട്ടിയ ദിവസങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്.
എന്ത് കിട്ടിയാലും അത് അതുപോലെ അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. അപ്പോഴും സഹോദരങ്ങളെ പഠിപ്പിക്കാനും അവൻ ശ്രമിച്ചു. നാട്ടിൽ ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ലെന്ന് കരുതി 1996 ചെന്നൈക്ക് ആരോടും പറയാതെ വണ്ടി കയറി. നല്ലൊരു ജോലി, നല്ല വരുമാനം, കുടുംബത്തിന്റെ പട്ടിണി മാറ്റണം. നാട്ടിലെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ച പരിചയം ഉള്ളിൽ ഒരു സിനിമാ മോഹവും ഉണർത്തി. അങ്ങനെ ചെന്നൈക്ക് വണ്ടി കയറി. ഇഷപ്പ് മാറ്റാൻ അറിയാവുന്ന പണികളൊക്കെ ചെയ്തു. ചെറിയ റൂമിൽ ഒപ്പം കഴിഞ്ഞിരുന്ന ചങ്ങാതി സിനിമയിൽ ആർട്ട് ഡയറക്ടറുടെ കൂടെയാണ് ജോലി ചെയ്യുന്നതെന്നറിഞ്ഞ് അവനോട് ആദ്യം ചാൻസ് ചോദിച്ചു. അങ്ങനെ സിനിമയിൽ ആർട്ട് വർക്കിന്റെ ജോലിക്ക് ചേർന്നു. കൂലിയല്ല, മറിച്ച് ഭക്ഷണം കഴിക്കാമല്ലോ എന്നായിരുന്നു ആദ്യത്തെ ചിന്ത. സെറ്റുകൾ തയ്യാറാക്കലും പെയിന്റടിയുമായി നാളുകൾ തള്ളി നീക്കി. ഇതിനിടയിൽ സിനിമകളിൽ ചാൻസ് ചോദിച്ച് പലയിടത്തും കയറിയിറങ്ങി. പട്ടിണിക്കോലത്തിലുള്ള യുവാവിനെ പലരും അപമാനിച്ച് ഇറക്കിവിട്ടു. വിശപ്പ് മാറ്റാനുള്ള അന്നം ഉന്നമായവന് അപമാനം നോവുന്നതെങ്ങനെ? 13 വർഷത്തെ അലച്ചിലിനു ശേഷം മന്ദിരവാസിൽ എന്ന സീരിയലിൽ ഒരു കള്ളൻ വേഷത്തിൽ മുഖം കാണിച്ചു. പിന്നീട് മറുമലർച്ചി എന്ന ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാളായി. ഗൗണ്ടമണിയുടെ കാലിൽ വീണ് അയ്യാ ദൈവമേ എന്ന് വിളിക്കുന്ന സീനിലൂടെ വെള്ളിത്തിരയിൽ സൂര്യയുടെ ശബ്ദം ആദ്യമായി തൊട്ടു. വന്നതേ പോലും ഒമ്പതിലിറങ്ങിയ വെണ്ണില കബടിക്കുഴു എന്ന സിനിമ സൂര്യയുടെ തലവര തെളിയിച്ചു. പൊറോട്ട കഴിക്കുന്ന സീൻ ഇപ്പോഴും സൂപ്പർ ഹിറ്റാണ്. അങ്ങനെ തമിഴകം ആ നടനെ പൊറോട്ട സൂര്യ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങി. ഒരിക്കൽ ജീവിക്കാൻ വേണ്ടി അടിച്ച പൊറോട്ട പിന്നീട് ജീവിതത്തിലെ വഴിത്തിരിവായെന്ന് പറയാം. പിന്നീട് തുടരെ തുടരെ ചിത്രങ്ങൾ. തമിഴകത്തെ ഹാസ്യ നടന്മാരുടെ കൂട്ടത്തിലേക്ക് സൂര്യ ചിരിച്ചു കയറിയ വർഷങ്ങൾ. പോരാളി, കലവാണി, നാൻ മഹാനല്ലേ, ആടുപുലി, തൂങ്കാനഗരം, മനംകൊത്തിപ്പറവി, സുന്ദരപാണ്ഡ്യൻ, കെ ഡി ബില്ല, കില്ലാടിരംഗ, വരുത്തപ്പെടാത്ത വാലിബർ സംഘം, പാണ്ഡ്യനാട്, രജനി മുരുകൻ, നമ്മ വിട്ടുപിള്ളി, അണ്ണാത്തെ, ഡോൺ, പ്രിൻസ്, അങ്ങനെ ഹിറ്റുകളുടെ നിര. ശിവകാർത്തികേയനുമായുള്ള വെള്ളിത്തിര പൊരുത്തം സൂര്യയെ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. അവർ ഒരുമിച്ച് തുടങ്ങി ഒരുമിച്ച് വാണ ചിത്രങ്ങൾ. ഇന്നും ആ സൗഹൃദം തമിഴകത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ്. ജീവിതത്തിൽ ഒരുപാട് കണ്ണീർ കുടിച്ചത് കൊണ്ടാകണം സൂര്യ പടർത്തിയ ചിരിക്ക് മാറ്റു കൂടുതലായിരുന്നു. സിക്സ് പാക്ക് ഉള്ള ആ കോമഡി നടനിൽ നിന്ന് 40 കോടി ബജറ്റിലൊരുക്കിയ വിടുതലയിൽ നായകനായി അതിഗംഭീര പ്രകടനം കൊണ്ട് കയ്യടി വാങ്ങിക്കുമ്പോൾ അനുഭവങ്ങളുടെ കാമ്പുള്ള ഈ നടൻ ജീവിതത്തിന്റെ മറ്റൊരു വഴിത്തിരിവിലാണ്. 1 രൂപ ശമ്പളത്തിന് വരെ ജോലി ചെയ്തവൻ കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് പണിയില്ലാത്ത തന്റെ 400 തൊഴിലാളികൾക്ക് 1 മാസത്തെ ശമ്പളം സൗജന്യമായി നൽകി അവരെ ചേർത്ത് പിടിച്ചു. വിശപ്പിന്റെ നോവ് ഒരുപാട് അറിഞ്ഞു വളർന്ന മധുരയിൽ അയ്യൻ അമ്മൻ ഹോട്ടൽ ശൃംഖല തന്നെ ഇന്ന് സൂര്യക്ക് സ്വന്തമായുണ്ട്. ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഈ നടന്റെ ജീവിതം. കഴിഞ്ഞുപോയ കാലത്തിന്റെ നോവുകളെ കഥാപാത്രങ്ങളോട് ചേർത്ത് വെച്ച് ചിരിപ്പിച്ചു. ആ ചിരിയുടെ ഇങ്ങേയറ്റത്ത് ഒരു നായകൻ ഉദിച്ചുയരുന്നുണ്ട്. മടുത്തു തുടങ്ങിയ പതിവ് ചിരി വേഷങ്ങളിൽ നിന്നുകൂടി ഒരു വിടുതലെ പ്രഖ്യാപിച്ച് സൂര്യ പുതിയ തിരജീവിതം കുറിച്ചിരിക്കുന്നു. തനി തമിഴന്റെ ഉടലും മുഷിരുമായി ഈ നടൻ ഇനി ഏറെ ദൂരം പോകുമെന്നുറപ്പ്.